முத்தாளம் முடிதாளம் களியாடும் நாடே. ஃப்ரெண்ட்ஸ், இங்கிலீஷ் ஷேர் ചെയ്യുന്നത് கொஞ்சம் லிமிட்டேட்டடான. இது എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലി പാട്ടീളം മൈലാഞ്ചി. ഇത് ഇതിപ്പോ അരമുറി തേങ്ങയുണ്ട്, അത് നമുക്ക് ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചെറിയ ഉള്ളി ഒരു 15 ഞാൻ എടുത്തിട്ടുണ്ട്, അത് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, വലിയൊരു കഷ്ണം. ഇത് ഞാൻ അരിഞ്ഞാണ് ചേർക്കാൻ പോണത്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുകയാണ്. എന്നിട്ട് ഇത്ര വലിപ്പത്തിലെ പുളി, ഈ വലിപ്പത്തിലെ പുളി ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയ്ക്ക് 1¼ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റ് ആവേണ്ട, ഒരു ചെറിയ തരിക്ക്. ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞ് ഇതേ കണക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ഇതേ കണക്ക് 2 മുറിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ അരച്ച പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഗ്രേവിക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ മൂടി തുറന്ന് നോക്കണം, പൊങ്ങി പോകരുത്. അപ്പോൾ കണക്കിന് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു വലിയ മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പം അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കണം, പൊങ്ങിച്ചാടരുത്. ഇപ്പം മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് 200 ഗ്രാം കൊഞ്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊഞ്ചാകുമ്പോൾ പെട്ടെന്ന് വേവും, ഒരു 5 മിനിറ്റ് മാത്രം മതി വേവാൻ. നിങ്ങൾക്ക് തക്കാളിക്ക് വരാം, പച്ചമാങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് തളിച്ചെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കറിയിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത കൊഞ്ച് മുരിങ്ങയ്ക്കായിട്ട കറി. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെഗ്ലാസ് കിച്ചൺ. നല്ലോണം നമ്മൾ